ഭർത്താവാണ് പോലും ഥൂ എന്ന് പറഞ്ഞൊരു തുപ്പും തുപ്പി. ഏതായാലും അമ്മാവനും അവളുടെ ഭർത്താവും തമ്മിൽ തീരെ യോജിപ്പിലല്ല. അല്ലെങ്കിലും അമ്മാവന് ആരുമായി അങ്ങനെ പൊരുത്തപ്പെട്ടു പോവില്ല. എന്തായാലും അത് കഴിഞ്ഞല്ലോ. അവളുടെ വിവാഹം നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. പാവം കുട്ടിയവള്, എവിടെയായിരുന്നാലും സന്തോഷമായിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു. അവളുടെ ഭർത്താവിന്റെ ഫോട്ടോ വല്ലതും നീ കണ്ടോ? ഫോട്ടോ? ഒരു ഫോട്ടോ കണ്ടതിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. നീ എന്നോട് മിണ്ടണ, നമ്മൾ തമ്മിൽ ശരിയാവില്ല. ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? നാട്ടിലേക്ക് പോയാലേ അവരൊക്കെ നേരിട്ട് കാണാലോ. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞ വേറെ ഒരാളെ വിവാഹം ചെയ്തത് എന്നോട് ചെയ്ത് തെറ്റായിട്ടോ ചതിയായിട്ടോ ഒക്കെ അവൾക്ക് തോന്നും. ഏതായാലും ഉടനെ ഞാൻ അങ്ങോട്ടേക്കില്ല. അപ്പൊ ഇവിടെ തന്നെ അങ്ങ് കുറ്റിയടിക്കാൻ തീരുമാനിച്ചോന്ന്? സിക്ക് മതം സ്വീകരിച്ച് തൽക്കാലം ഇവിടെ തന്നെ കൂടിയാലോ എന്ന് ആലോചിക്ക. നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ? എങ്കിൽ ഇവിടെ നിനക്ക് കെട്ടിച്ചു തരും. സത്യ പറഞ്ഞത് ഇവൾക്ക് തന്നെ വലിയ ഇഷ്ടാ. നിനക്ക് ഇഷ്ടാണോ? അല്ല, അത് ഞാനീ ഇഷ്ടാണോ അല്ലേന്ന് പറ. ഇഷ്ടാണോ? ഇഷ്ടല്ലേ. അങ്ങനെ ഇഷ്ടക്കുറവൊന്നും ഇല്ല. അയ്യടാ, അപ്പൊ കുട്ടിത്തേവാങ്ങിന്റെ മനസ്സിലിരിപ്പ് ചെറുതൊന്നുമല്ല. ഞാൻ നിങ്ങൾ പറഞ്ഞൊരു തമാശക്ക് കോമഡി. ആക്കിയതാണല്ലേ, ഞാൻ ഊഹിച്ചു. എന്നെങ്ങനെ വെട്ടിലൊന്നും വീഴ്ത്താൻ പറ്റില്ല. ഞാൻ എന്റെ തുണി എന്തായാലും അവനായിട്ട് ഉണ്ടാക്കി വെച്ച കടം പോയി കഴിഞ്ഞിട്ടാണെങ്കിലും അവൻ തന്നെ വീട്ടി. പക്ഷെ ഒരു കടം മാത്രം ബാക്കിയായി. എന്റെ മോടെ കടം ഈ അമ്മാവൻ എങ്ങനെ വീട്ടുക? നിനക്കും വേറൊരു ജീവിതം വേണമല്ലോ. കഴുത്തിലൊരു ചരട് കെട്ടിയില്ലെന്നല്ലേ ഉള്ളൂ കുട്ടിക്കാലം മുതൽ മനസ്സിൽ കൊണ്ട് നടന്നതല്ലേ? ഒക്കെ മറക്കണം, മറന്നേ പറ്റൂ. ക്ഷമിക്കാഞ്ഞിട്ടല്ല, കഴിയുന്നില്ല അമ്മാവ. എന്റെ ജീവൻ പോയാലും മനസ്സിൽ നിന്നിട്ട് പോവില്ല. എന്നാലും സന്തോഷമുള്ള ഒരു ജീവിതം വേണ്ടേ എന്റെ മോക്ക്? അമ്മാവ, ഉണ്ണിയേട്ടന്റെ വിധവ എന്ന് പറയാനുള്ള അവകാശങ്ങൾ എനിക്ക് തന്നോടെ. അതിനേക്കാൾ വലിയ സന്തോഷം ഒരു ജീവിതത്തിൽ എനിക്ക് കിട്ടില്ല. എരിയുന്ന കരളിന്റെ കനലുകൾ തിരയുന്ന സുഖം സുഖം എവിടെ? കൊള്ളാലോ, ഇതാരെ കുറിച്ചാ? എന്നെ കുറിച്ചോ? നിങ്ങൾക്കൊരു കവിത എഴുതാനെങ്കിലും എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടായല്ലോ. എന്തപ്പ ഇങ്ങനെ ഒരു അഭ്യാസം? ഉള്ളിമാൻ. ഇനി കൊരങ്ങായിരിക്കൂ, എന്നെ കൊരങ്ങെന്ന് വിളിക്കൂ. ഏയ്, എന്താ? ഞാനൊരു കൂട്ടം കാണിക്കട്ടെ, എന്താന്ന് പറയാമോ? കാണിക്ക്. കുറിച്ച് കൂടുന്നുണ്ട് വേഷം കെട്ട്. എന്റെ അടുത്ത് വേണ്ട. ആ, നിനക്ക് ഈ കിട്ടിയതല്ലൊന്നും പോരല്ലേ. ഇതെന്ത് പണ്ടാറാണാവോ? കണ്ടുപിടിച്ചിട്ട് എന്നെ കാര്യം. ഐ, ഞാൻ എല്ല്, ഞാൻ എല്ലാണോ?
അയ്യേ യു ഏ എന്റെ എല്ലൂരുന്ന ഏ അതാവില്ലല്ലോ ഐ എൽ യു ഇലു ഏ ഇലു ഇലു കഹേ ഐ ലവ് ഐ ലവ് യു എന്താ നിനക്കൊന്നും അറിയില്ലേ അറിയാം അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ഇഷ്ടമുണ്ട് പക്ഷേ അവൾ അതിര് വിട്ടിട്ടൊന്നും എനിക്കറിയാം എനിക്കറിയാം എന്റെ കുട്ടിയെ അവൻ ഗംഗാധരന്റെ ആരാന്നാ പറഞ്ഞത് അത് അനന്തരവൻ തന്റെ അനന്തരവൻ എത്ര കാലമായിട്ട് തന്റെ കൂടെ ഉണ്ട് ഒരു 30 വർഷമായിട്ട് എന്റെ കൂടെ ഉണ്ട് അപ്പോ അവൻ എത്ര വയസ്സായി ഒരു 27-28 അതി കൂടില്ല കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര പേടിച്ചിട്ടാ പണ്ട് എനിക്ക് അങ്ങനെയാ പേടിച്ച് എനിക്ക് കണക്കേറ്റി പോകും പ്രായത്തിന്റെ കാര്യത്തിൽ നമ്മൾ തമ്മിൽ കണക്ക് പറയണോ സാബ് സാബിന് എന്ത് മതിപ്പ് തോന്നുന്നു അതിൽ ഉറപ്പിക്കാം പോരെ പോരാ എനിക്ക് അവനെ കുറിച്ച് എല്ലാം അറിയണം അവന്റെ അച്ഛനും അമ്മയൊക്കെ അത് മാത്രം ചോദിക്കരുത് സാബ് പറയാൻ എനിക്ക് വാക്കുകളില്ല അത് വിട് അവന്റെ അച്ഛനും അമ്മയും ഒക്കെ ഞാനാണ് അവൻ എന്താണ് പ്രശ്നം ഉണ്ടാക്കിയത് സാബ് എന്റെ സഹോദരിയെ കുറിച്ച് അറിയാലോ അവൾക്ക് ആലോചനകളൊക്കെ ധാരാളം വരുന്നുണ്ട് ഒക്കെ സ്വത്ത് മോഹിച്ചു വരുന്നവരാ സ്വത്ത് കൈക്കലായാൽ അവളവർക്കൊരു ഭാരവും അവളെപ്പോലെ എന്തെങ്കിലും കുറവുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ അവർ പരസ്പരം ഭാരമാവില്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കും ഇപ്പോ താനൊന്ന് മനസ്സുവെച്ച സംഗതി കൊള്ളാം പക്ഷെ ഇതേ കുറവുള്ള ഒരാളെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാ എനിക്കാണെങ്കിൽ പഞ്ചാബിൽ യാതൊരു കണക്ഷനും ഇല്ല ആകപ്പാടെ പരിചയമുള്ള സാബ ആ സാബിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ ഉണ്ട് പഞ്ചാബിലല്ല ഇവിടെ തന്റെ അനന്തരവൻ അവനെ ഞങ്ങൾക്ക് തന്നൂടെ ഞാൻ ജനിച്ചു വളർന്ന മണ്ണിതാ പഞ്ചാബി എന്നോ മലയാളി എന്നോ ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല സാബ് പറയുന്നത് ഈ കല്യാണം അതെ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി എന്നോട് ചോദിക്കാണ്ട് എന്റെ കല്യാണം നടത്താൻ അയാൾ ആരാ നിന്റെ അമ്മാവൻ അമ്മാവൻ മണ്ണാങ്കട്ട എന്റെ കല്യാണത്തിന് എന്റെ സമ്മതം വേണ്ടേ പക്ഷെ നിന്നോട് സമ്മതം ചോദിച്ചാൽ നീ കേൾക്കൂലല്ലോ കേട്ടാ തന്നെ മിണ്ടേയില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു രമണ നിങ്ങൾക്ക് ആർക്കും എന്റെ ഗൗരവം മനസ്സിലാവുന്നിട്ടാ ഇനി എന്ത് മനസ്സിലാക്കാൻ മിണ്ടാതിരുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് നിന്റെ കല്യാണം നടക്കും മിണ്ടാ ഓട്ടോമാറ്റിക് ആയിട്ട് നിന്റെ മരണവും നടക്കും ഇതിൽ ഏത് ഓട്ടോമാറ്റിക് വേണം നീ തീരുമാനിക്കും